നമ്മളിന്ന് തമ്മിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. നമ്മൾ നല്ലൊരു ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും വീട്ടിൽ കേക്ക് തയ്യാറാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പം നന്നായിട്ട് കേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ക്രീം നന്നായിട്ട് വരുന്നില്ല എന്ന് പറയുന്നു. അപ്പം നമുക്ക് എങ്ങനെ നന്നായിട്ട് ക്രീം തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്രീം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ ഏത് പാത്രമാണോ നമ്മൾ ക്രീം തയ്യാറാക്കാൻ എടുക്കുന്നത്, ആ പാത്രം, ആ ബൗള് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം. ഞാനിത് ഒരു മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടിത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ക്രീം ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഫിയോണയുടെ ഒരു കമ്പനി പാക്കറ്റാണ് എടുത്തേക്കുന്നത്. പക്ഷേ അതെനിക്ക് നന്നായിട്ട് തന്നെ പിന്നെ ക്രീം നന്നായിട്ട് വരും. ഞാൻ ഒരുപാട് കമ്പനി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് എനിക്ക് കിട്ടുന്നത്, നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലും ഈ ഒരു കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ല പോലെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അത് കുറച്ച് മാത്രം എടുത്താൽ മതി ബൗളിൽ എടുക്കാം. അതുപോലെ തന്നെ മിക്സിയിൽ അടിച്ചാൽ ശരിയാവുമെന്ന് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. അത് ഇതുവരെ എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുത്താൽ നന്നായിട്ട് തന്നെ ഈ കമ്പനിയുടെ കിട്ടുന്നുണ്ട്. വിസ്ക് വെച്ച് എടുത്താൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്കെടുക്കാം. വീട്ടിലില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ മിക്സിയിൽ ഇതുവരെ എനിക്ക് സക്സസ് ആയിട്ടില്ല. ഇത് നമുക്ക് ഇതുപോലെ ആദ്യം സ്പീഡ് കുറച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പം നല്ലതുപോലെ തന്നെ നമുക്കായി വരും. കുറച്ചായതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടാം. അപ്പം നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ ക്രീം ഏത് പൂ വരയ്ക്കണമെങ്കിലും എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ, കേക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രീം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടണം. അപ്പോഴേ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കേക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫോട്ടോസൊക്കെ എല്ലാവരും അയച്ചു തന്നിട്ടുണ്ട്. അപ്പം വീഡിയോസൊക്കെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഈ വീഡിയോ എല്ലാവരും കാണണം. ഇതുപോലെ തന്നെ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പല തരത്തിലുള്ള കേക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവനില്ലാതെയും ഓവനിലും പല പാത്രങ്ങളിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കുക്കറിലും എല്ലാ രീതിയിലും ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ ക്രീമായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ വിസ്ക് കൊണ്ട് ചെയ്യുമ്പോൾ കുറേ സമയം നന്നായിട്ട് നമുക്ക് കൈ കഴിക്കും. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇളക്കുമ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷേ നന്നായിട്ട് തന്നെ നമുക്കത് വിസ്ക് കൊണ്ട് ചെയ്തുപോലും കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ നോസിലിട്ടതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്കിത് മാറ്റാം. എല്ലാ പൂക്കൾ വരയ്ക്കണമെങ്കിലും നമുക്ക് ഏത് പൂക്കൾ വരയ്ക്കണമെങ്കിലും നമ്മൾക്ക് ഈ ക്രീം കൊണ്ട് പറ്റും. നമുക്ക് കേക്കിൻ്റെ ഭംഗി കൂട്ടണമെങ്കിൽ നമ്മുടെ ക്രീം നല്ലതായിരിക്കണം. അപ്പം നമുക്ക് ഇത് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഒന്ന് ചെറിയൊരു ഇതായിട്ട് കാണിക്കാം. നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ കേക്കിൻ്റെ മണ്ടയിൽ വരച്ചോ, നമുക്കിതേപോലെ ചെയ്തെടുക്കാം. ഇത് ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണിക്കുവാണേ. അപ്പം ഇത് ഏത് രീതി വേണമെങ്കിലും, ഇപ്പോൾ ബർത്ത്ഡേ കേക്കാണെങ്കിലും വെഡ്ഡിംഗ് കേക്കാണെങ്കിലും എല്ലാം ചെയ്യാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കണമെങ്കിലോ നമ്മുടെ വീട്ടിലൊരു സന്തോഷമൊക്കെ വരുമ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യണമെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് കേക്ക് ചെയ്യുമ്പം നമുക്ക് ക്രീം തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു ബൗളിലും കൂടെ ഇത് ഞാനൊന്ന് ഒഴിച്ചു ചുമ്മാ ചെറിയൊരു പൂ പോലെ വരച്ച് വെക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്തെടുത്തോ. അപ്പം നമുക്ക് അതും കൂടി ഒന്ന്
എടുക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് ബൗളിലും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പം വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.